മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പുതിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിനെതിരെ പ്രതികരിച്ച സ്വർണക്കള്ള കേസ് പ്രതി സ്വപ്ന സുരേഷ് താൽക്കാലികമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകില്ലെന്ന് സ്വപ്ന പറഞ്ഞു തനിക്ക് പറയാനുള്ള മൊഴി എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരായി നൽകേണ്ടതുണ്ട് അതിനാൽ അതിനാലിപ്പോൾ ക്രൈംബ്രാഞ്ചിനു മുന്നിൽ എത്തുന്നില്ലെന്ന് സ്വപ്ന വ്യക്തമാക്കി അതേസമയം സോളാർ കേസ് പ്രതിയായ സരിത നായർക്കെതിരെയും സ്വപ്ന സുരേഷിന്റെ പ്രതികരണമുണ്ടായി കേസിൽ കൂടുതൽ വകുപ്പുകൾ തനിക്കെതിരെ ചുമത്തുന്നതിൽ ആശങ്കയില്ലെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു സരിതയെപ്പോലുള്ള മഹത് വ്യക്തികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ കേസുകൾ എടുക്കുന്നത് സരിത നായരെ താൻ ജയിലിൽ വെച്ച് ഇതിനു മുൻപ് ഒരു തവണ കണ്ടിട്ടുണ്ടെന്നും സ്വപ്ന ആരോപിച്ചു അതേസമയം ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ചും സ്വർണ്ണക്കടത്ത് വെളിപ്പെടുത്തലിൽ ഇ ഡിയും സ്വപ്നയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് രണ്ട് അന്വേഷണ ഏജൻസികളും സ്വപ്നയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു തുടർന്ന് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റിനു മുന്നിൽ ഹാജരാവാൻ സ്വപ്ന ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസിൽ വ്യാജ രേഖയുണ്ടാക്കി മൂന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി തനിക്ക് എതിരായി ചുമത്തിയതായും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും സ്വപ്ന ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണങ്ങൾക്ക് പിന്നിൽ വമ്പൻ തി മീങ്കലങ്ങളുണ്ടെന്ന് എസ് നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കേസിൽ തന്നെ അനാവശ്യമായി വലിച്ചിട്ടതാണെന്ന് സരിത എസ് നായർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മുൻ എം എൽ എ പി സി ജോർജ് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി പറയാൻ നായർ നേരത്തെ മൊഴി നൽകിയിരുന്നു സ്വപ്നയും പി സി ജോർജും ക്രൈം നന്ദകുമാറുമാണ് നീക്കത്തിന് പിന്നിലെന്നാണ് സരിതയുടെ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെ സരിത നായരുടെ മൊഴിയും എടുത്തിരുന്നു പി സി ജോർജ് ഇതിനുവേണ്ടി വേണ്ടി പല തവണ വിളിച്ചു തുടർന്ന് ഫോണിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി നൽകാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു സ്വപ്നയുടെ കയ്യിൽ തെളിവുകളില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്മാറിയെന്നാണ് സരിതയുടെ മൊഴി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ തെളിവ് സ്വപ്നയുടെ കയ്യിലുണ്ടെന്ന് പറയാൻ പി സി ജോർജാണ് ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമായി എറണാകുളത്ത് ജോർജും സ്വപ്നയും ക്രൈം നന്ദകുമാറും കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം ഗസ്റ്റ് ഹൌസിൽ വെച്ചും ഈരാട്ടുപേട്ടയിലെ പി സി ജോർജിന്റെ വീട്ടിൽ വെച്ചും താനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സരിത മൊഴിയിൽ ആരോപിക്കുന്നു അതേസമയം ജോർജുമായുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ടേപ്പും സംഘത്തിന് സരിത കൈമാറിയിരുന്നു അന്വേഷണ സംഘത്തിലെ എസ് പി മധുസൂദനനാണ് സരിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്